വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞങ്ങൾ കോഴിക്കോടുകാരുടെയൊക്കെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് കോഴിക്കോടുകാരായിട്ട് ആരും തന്നെ കഴിക്കാത്തതുണ്ടാവില്ല. ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞാനിന്ന് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിത്തരാൻ പോണത്. അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തതെന്ന്. അതിൽ കുറച്ച് അവില് എടുത്തിട്ടുണ്ട്, പിന്നെ കടല എടുത്തിട്ടുണ്ട്, 3 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇപ്പം ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തത്. പിന്നെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, ബൂസ്റ്റോ ഓർലെക്സോ എന്തെങ്കിലും എടുക്കാം. പിന്നെ ഷുഗർ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചേക്കുന്ന 1 ഗ്ലാസ് പാലാണ്. ഇത് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് നമുക്കിത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു ക്രിസ്പി സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ഫ്രൈ ആക്കണ്ട. നമുക്ക് ഈ കടലയും കൂടെ ഇതിൻ്റെ ഒരു സൈഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പം നമ്മുടെ കടല നല്ലപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 പഴവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് എങ്ങനെ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് ചേഞ്ച് വരുത്താം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ 4 കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരയണം. നന്നായിട്ട് അരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ അവിൽ കടല കുറച്ച് ഇടാം. അതിനുശേഷം ഈ ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ അവിൽ കടല ഇട്ടിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇനി കുറച്ചുകൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ അവിൽ മിൽക്ക് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ 1 ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. യാ, നമ്മുടെ ഐസ്ക്രീം റെഡി. അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് നമുക്കിപ്പോൾ കഴിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ അവിൽ മിൽക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. സോ ട്രൈ ദിസ് ആൻഡ് ലെറ്റ് മീ നോ യുവർ സജഷൻസ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു അഗെയിൻ.